എനിക്ക് ആക്ടേഴ്സ് സ്പേസ് ഒക്കെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമെന്ന് പറയുന്ന രാജീവ് രവി അത് ഓരോന്നും നെയ്തെടുത്ത് അവതരിപ്പിക്കുന്നതും കാണാൻ സൗന്ദര്യമുള്ള കാഴ്ചയാണ് ഒരു കഥ പറയുമ്പോൾ അതിലെ നായകനെ തപ്പി പോകാതെ ചുറ്റുമുള്ള മനുഷ്യരിലേക്കും അവരുടെ ജീവിതങ്ങളിലേക്കും കൂടെയാണ് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് രവി ചിത്രങ്ങൾക്ക് കണ്ടുശീലിച്ച നായകന്മാരില്ലെന്ന് പറയാം അല്ലെങ്കിൽ അയാളുടെ നായകന്മാർക്ക് ഒട്ടും നായകത്വം ഇല്ലെന്നും പറയാം രാജീവ് രവി ആദ്യം സംവിധാനം ചെയ്ത ചിത്രം റസൂലും കൊച്ചിക്കാലിന് ഓരത്തു ചേർന്ന് അറിയാത്ത വണ്ണം ക്യാമറ ഒതുക്കി വെച്ച ചിത്രം ഫഹദ് എന്ന ആക്ടറുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് റസൂൽ താൻ ധീരനാണെന്ന് കാണിക്കാനുള്ള ഒന്നും തന്നെ അയാളിൽ ഉണ്ടായിരുന്നില്ല ആണത്ത് പ്രകടിപ്പിക്കാനുള്ള മെയ്ക്കരുത്തോ ചങ്കൂറ്റമോ ഒന്നും തന്നെ സാമ്പത്തികമായോ സാമൂഹികമായോ യാതൊരുവിധ വിധ പ്രിവിലേജുകളുമുള്ള ഒരാളല്ല അയാൾ ഓരോ ദിവസവും ജീവിച്ചു തീർക്കുന്ന റസൂലിൽ രാജേരവി നോക്കിയെടുക്കുന്നത് അയാളിലെ പ്രണയമാണ് സ്റ്റോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാളുടെ അന്നയോടുള്ള പ്രണയം പൂർണ്ണമായും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ പ്രണയത്തിൽ പോലും പരാജിതനാവുന്ന റസൂൽ പലപ്പോഴും നിശബ്ദനാണ് എല്ലാ മാനുഷികമായ വള്ളറബിറ്റികളിലൂടെയും അയാൾ കടന്നുപോകുന്നുണ്ട് അന്നയുടെ വേർപാടിൽ പൊട്ടിക്കറയുന്നുണ്ട് നിസ്സങ്കനാവുന്നുണ്ട് അടിപതറി വീഴുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോഴും അതി മാനുഷികനായി ഇതിനെയെല്ലാം മറികടക്കുന്ന പ്രതികാരം ചെയ്യാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഒരു നായകനായിട്ട് ഒരിക്കലും ഒരു നിമിഷത്തിൽ പോലും പ്രേക്ഷകന് അനുഭവപ്പെടില്ല നായകരിൽ മാത്രമല്ല അവിടെയും സിനിമ ഒതുങ്ങുന്നത് ഹൈദറും ആഷ്ലിയും അബുവും കോളിനും അവരുടെ ജീവിതങ്ങളോട് ജീവിതങ്ങളോടുകൂടെയുള്ള സമീപനത്തിലൂടെയുമാണ് ചിത്രം റസൂലിലും വലുതാവുന്നത് കമ്മട്ടി പാഠം രാജീവ് രവി സംവിധാനം ചെയ്ത മാസ് ചിത്രമായിരുന്നു ദുൽഖർ സൽമാൻ എന്ന താരത്തെ മുന്നിൽ നിർത്തി മറ്റൊരു കൂട്ടം അഭിനേതാക്കളെ വെച്ച് രാജീവ് രവി അരികവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ കഥ പറയുകയായിരുന്നു ഒരു നഗരത്തിന്റെ വേണ്ടി അതിന്റെ അടിത്തറയായവരായിരുന്നു ചിത്രത്തിൽ നായകർ ചിത്രം സഞ്ചരിക്കുന്നത് കൃഷ്ണന്റെ നരേറ്റീവിലൂടെയാണെങ്കിലും അത് ബാലൻ ബാലൻചേട്ടന്റെയും ഗംഗയുടെയും കഥയാണ് അവിടെയും യാതൊരു സാമൂഹിക സാമ്പത്തിക കെട്ടുറപ്പിന്റെയും പുറത്തല്ല അവർ നായകരാവുന്നത് ആരെയും പേടിപ്പെടുത്തുന്ന തണ്ടും തടിയുമുള്ള കൊല്ലിനും കൊലക്കും ഇറങ്ങി തിരിക്കുന്ന നായകന്മാരാണ് അവർ അത്ര കാലവും സിനിമ കളിയാക്കി കൊണ്ടിരുന്ന തമാശയായി കണ്ടിരുന്ന കഥാപാത്രങ്ങൾ രാജീവ് രവിക്ക് അവിടെ നായകന്മാരാവുകയായിരുന്നു എറണാകുളത്ത് കെട്ടിപ്പൊങ്ങിയ പണക്കൊടുപ്പുള്ള കെട്ടിടങ്ങൾക്ക് കീഴെ കമ്മട്ടിപ്പാടത്ത് ഇന്നും അവശേഷിക്കുന്ന ജീവിച്ചു പോന്ന തെരുവു പട്ടികളെന്ന് വിലയിരുത്തപ്പെട്ടുന്നവരെ മനുഷ്യരായി സ്ക്രീനിലെത്തിച്ചു വന്നതായിരുന്നു ഇവരും മനുഷ്യരാണെന്ന് ഓർമ്മിപ്പിച്ചു വന്നതായിരുന്നു കമ്മട്ടിപ്പാടത്തിലെ നായകരിലെ പൊളിച്ചെടുത്ത് നിനക്ക് അടിക്കണോടാ എന്ന ബാലൻ ചേട്ടന്റെ ആക്രോശം ആഘോഷിക്കപ്പെട്ടെന്നും വിനായകനെ ബോഡി ഷെയിം ചെയ്ത തമാശകൾ ഉണ്ടാക്കിയെടുത്തു നിന്നും നോക്കിക്കേ വിനായകന്റെ ഒരു ചായയില്ലേ എന്ന ചോദ്യത്തിലേക്ക് അയാളുടെ നായകത്വം വളർന്നതും കമ്മട്ടി പാടത്തിന്റെ പൊളിച്ചെഴുത്താണ് തിരികെ സ്റ്റീവ് ലോപ്പസിലേക്ക് വന്നാൽ അയാൾ തന്റെ സുഹൃത്തുക്കളെക്കാൾ സോഷ്യലി പ്രിവിലേജ് ആയിരിക്കുമ്പോഴും വളരെ ഇൻസെക്യൂർ ആയ കോളേജ് വിദ്യാർത്ഥിയാണ് പ്രണയം തുറന്നു പറയാനാവാതെ അഞ്ജലിയുടെ പുറകെ നടക്കുന്ന സമ്മർദ്ദത്തിലാവുന്ന സ്റ്റീവ് ലോപ്പസ് ആരെങ്കിലും തുറിച്ചൊന്ന് നോക്കിയാൽ പോലും ചൂളി പോയേക്കാവുന്ന ഒരുവൻ എന്താടാ എന്ന് ചോദിച്ചാൽ തിരിച്ചെന്താടാ എന്ന് ചോദിക്കാത്ത ഒരാൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് അവൻ ചെന്നുപെടുന്നത് അവൻ കണ്ടു പരിചയിക്കാത്ത ഒരിടത്തേക്കാണ് സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് അവന് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് ചെന്നിറങ്ങി ശരിതെറ്റുകൾ തിരിച്ചറിയാനാവാതെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരാൾ സ്റ്റീവ് ഒരു സാക്ഷിയാണ് ഒരു ആശുപത്രി വരാന്തയിലേക്ക് ഒരു മനുഷ്യനുമായി കയറിപ്പോകുന്നത് ഒഴിച്ചാൽ സ്റ്റീവ് എല്ലായിടത്തും കാഴ്ചക്കാരനാണ് ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ ചതിയെ നിസ്സഹായാവസ്ഥയെ സങ്കടത്തെ പ്രതികാരത്തെ എല്ലാം കാഴ്ചക്കാരനായി നോക്കി നിന്ന് എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തയാൾ ഈ കാഴ്ചകളിലെല്ലാം അവൻ കാണുന്ന മനുഷ്യരിലെല്ലാം അവൻ എന്തൊക്കെയോ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് സ്റ്റീവിനെ പ്രേക്ഷകർക്ക് വിങ്ങലുണ്ടാക്കുന്ന ഒരു നായകനാക്കുന്നത് അമാനുഷികനായ ഒരാളായിരുന്നു എങ്കിലെന്ന് അവരാരെങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന് കാരണം ആ വിങ്ങലായിരിക്കും കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലെ ആസിഫരെ അവതരിപ്പിച്ച സി എ സാജൻ ഫിലിപ്പ് ഒരു വെടിവെപ്പിന്റെ ബാക്കിയായ ദുരിതമുഖമാണ് ഒരു പോലീസുകാരനായിരിക്കും താൻ ഒരു കൊലപാതകയാണെന്നും ഒരാളുടെ ജീവനെടുത്ത കൊടും കുറ്റത്തിൽ നിന്നും ഇവിടുത്തെ സിസ്റ്റം തന്നെ അകാരണമായി സേവ് ചെയ്ത് മരണപ്പെട്ടയാളോട് അനീതി കാണിച്ചുവെന്നുമുള്ള കുറ്റബോധം പേറി ജീവിക്കുന്നയാളാണ് ആളാണ് ഒരു സത്യസന്ധനായ കഴിവുള്ള പോലീസുകാരനായി അയാളെ അവതരിപ്പിക്കുമ്പോഴും അയാൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ തട്ടിക്കളിക്കുന്ന ഒരു താഴെ നിലയിലുള്ള പോലീസുകാരനാണ് നിങ്ങൾ ഒരാൾ മുന്നിൽ മരിച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെപ്പിന്റെ ദൃശ്യം തന്നെ സഹപ്രവർത്തകർക്ക് വിവരിച്ചു കൊടുക്കുന്ന അയാൾ ഹീറോയ്ക്കായ ആളുകളെ തുരുതുരാ വെടിവെച്ചിട്ടും കസ്റ്റഡിയിൽ മർദ്ദിച്ചും വാക്കുകൾ കൊണ്ട് അപമാനിച്ചും ഹീറോ ആയ പല പോലീസ് നായകന്മാരെയും ചോദ്യം ചെയ്യുക കൂടിയാണ് അയാൾക്ക് ആ ദൃശ്യത്തിന്റെ വേട്ടയാടപ്പെടലിൽ നിന്നും ഒരു കാലത്തും മോചനമില്ലെന്ന് കാണിക്കുന്ന സിനിമ വീണ്ടും വീണ്ടും അതേ ലൂപ്പിലേക്ക് തിരിച്ചെത്തുന്ന സാജൻ ഫിലിപ്പുമാരെയും ബഷീറുമാരെയും രാജേഷുമാരെയുമാണ് കാണിക്കുന്നത് ഏറ്റവും മാൻലിയായും ഹീറോയ്ക്കായും കാണിച്ചു തന്ന പോലീസ് ഓഫീസർമാരിൽ നിന്നും മാറി നിന്ന് ഇത്തരം ദൗർബല്യങ്ങൾ കൂടിയുള്ള പച്ചയായ മനുഷ്യർ കൂടിയാണ് ഞങ്ങളെന്ന് പറയുകയാണ് ആ കഥാപാത്രങ്ങൾ ഏറ്റവും ഒടുവിൽ തുറമുഖത്തിലേക്ക് എത്തുമ്പോൾ മട്ടാഞ്ചേരിയും അവിടുത്തെ മനുഷ്യരുമാണ് നായകർ ചിത്രം തുടങ്ങുമ്പോൾ അത് ജോജു അവതരിപ്പിക്കുന്ന മൈമു ആണെങ്കിൽ പെട്ടെന്നൊരു ഷോട്ടിന്റെയും നോട്ടത്തിന്റെയും ഫലത്തിൽ ആ ഷിഫ്റ്റ് പൂർണിമയുടെ ഉമ്മയിലേക്ക് മാറ്റുന്നുണ്ട് രാജീവ് രവി അർജുൻ അശോകന്റെ ഹംസയിലേക്കും ഇന്ദ്രജിത്തിന്റെ സാന്റോ ഗോപാലനിലേക്കും നിവിനിന്റെ മൊയ്തുവിലേക്കും സെയ്താലയിലേക്കും മട്ടാഞ്ചേരിയിലെ തിരുവിലേക്ക് ഇറങ്ങി വന്ന സഖാക്കളിലേക്കും അവർ തിരിച്ചുവരില്ലെന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളിലേക്കുമെല്ലാം ഈ ഷിഫ്റ്റ് മാറ്റിമറിക്കുന്നുണ്ട് സിനിമ അതിൽ പ്രധാനപ്പെട്ട അർജുൻ അശോകന്റെ ഹംസയെടുത്താൽ ഹംസചിത്രത്തിൽ ആദ്യാന്ദ്യം ഒരു രണ്ടാമനാണ് അയാളുടെ വീടിനകത്തും തൊഴിലിടത്തിലും പ്രണയത്തിലും സമരമുഖത്തിലും എല്ലായിടത്തും രണ്ടാമനാവുന്ന ഒരാൾ അയാൾ സാന്തയെ പോലെ എല്ലാവരും ഏറ്റുപാടുന്ന അടിയുറച്ച് വിശ്വസിക്കപ്പെടുന്ന നായകനല്ല തന്റെ ഇക്കാക്കയെ പോലെ ഒരു ബീഡി കുറ്റി വലിച്ചു കേറ്റാൻ പോലും പറ്റാത്തവനാണ് അയാൾ അതുകൊണ്ട് തന്നെ കരുത്തുകൊണ്ട് നായകനാവുന്നതിന് പകരം പ്രേക്ഷകർക്ക് അയാൾ നായകനാവുന്നത് അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്താണ് ഉമ്മാക്കു വേണ്ടി വഴിയരികിൽ വീണുപോകുന്ന അജ്ഞാതനായ മനുഷ്യനു വേണ്ടി ഉമ്മാനിക്ക് വേണ്ടി കാച്ചിക്ക് വേണ്ടി ആന്റണിക്ക് വേണ്ടി അയാൾ നിലകൊള്ളുന്നിടത്ത് മാത്രമാണ് അയാളെ പ്രേക്ഷകർ നായകനായി കാണുന്നത് സമരം ചെയ്യുമ്പോഴും അയാൾ പുറകിൽ നടക്കുന്ന അണിയാണ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അയാൾ അത് ഏറ്റു ചൊല്ലുന്നവനാണ് വീട്ടിലെ തീരുമാനങ്ങളിൽ അത് പറയാൻ നീ ആരാടാ എന്ന ചോദ്യം കേൾക്കുന്നവനാണ് റസൂലിനെ പോലെയോ സ്റ്റീവിനെ പോലെയോ ഗംഗയെ പോലെയോ അയാൾക്ക് പറയാൻ ഒരു മാസ ഡയലോഗ് പോലുമില്ല അതിനുള്ള കരുത്തുമില്ല അതുകൊണ്ട് തന്നെ ഹംസ തുറമുഖം അവസാനം പറഞ്ഞു വെക്കുന്നതുപോലെ എഴുതി ചേർക്കപ്പെടാതെ ചരിത്രത്തിൽ നിന്നും മാഞ്ഞു പോയ ഒരാളാണ് അത്തരം നായകന്മാരെയും മനുഷ്യന്മാരെയും തന്നെയാണ് രാജീവ് രവി ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രതിഫലനമാകുന്നുണ്ട് രാജീവ് രവിയുടെ നായകന്മാരെല്ലാം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മാജിക്കലായി ശരിയും തെറ്റും തെരഞ്ഞെടുത്ത് ശരികൾ മാത്രം ചെയ്യുന്ന നായകനിൽ നിന്നും അല്ലെങ്കിൽ നായകൻ ചെയ്യുന്നത് മാത്രം ശരിയാവുന്ന കഥകളിൽ നിന്നും രാജീവ് രവി അയാളുടെ കാഴ്ചകൾ അവതരിപ്പിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഫ്രെയിമിലാണ് സമൂഹം കൽപ്പിച്ച ഹീറോയിക് ഫോർമുലകളിൽ നിന്നും മാറി മാനുഷികമായ എല്ലാ വികാരങ്ങളെയും പ്രകടിപ്പിക്കാൻ കൂടെ പഠിപ്പിക്കുകയാണ് ഈ സിനിമകൾ